ഇപ്പോൾ ചലച്ചിത്ര താരം ശ്രീ ജനാർദ്ദനൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ജനാർദ്ദനൻ, കെ ജി ജോർജിനെ എങ്ങനെയാണ് താങ്കൾ ഓർമ്മിക്കുന്നത്? മദ്രാസ് പോലും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ മദ്രാസിലുള്ളപ്പോൾ കെ ജി ജോർജ് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധപ്പെട്ടിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ എന്താ പറയാ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ അടുത്ത് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെ കൊണ്ട് സിനിമയ്ക്കകത്ത് ഒരു നല്ല പാട്ട് പാടിച്ചിറക്കാനാണ്. പാട്ട് പാടിക്കാൻ സെൻസ് ലിപ്പ് വെച്ചിട്ട് പൂവാടികയിൽ എന്ന് പറയുന്നിട്ട് വ്യാമോഹം എന്ന് പറഞ്ഞ് പാടി ജാനൻ ലക്ഷ്മിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ എന്റെ അന്നത്തെ വില്ലിനി വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ട് എന്നെ ഒന്ന് മാറ്റി ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ എനിക്ക് ജോർജിനോട് വളരെയധികം സ്നേഹമുണ്ട്. ദുഃഖകരമായി പറയാനുള്ളത്, വളരെ കാലമായിട്ട് അസുഖമായി കിടക്കുകയായിരുന്നു. ഫോണിൽ വല്ലപ്പോഴും സംസാരിക്കുമായിരുന്നു. എന്ന് പറയാ, ഓരോരുത്തരെ ഓരോരുത്തരായി നമ്മുടെ സിനിമാ ഫീൽഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അതിൽ വളരെയേറെ ദുഃഖമുണ്ട്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നായിരിക്കട്ടെ. ഒന്നും ജോർജ് വിചാരിച്ച പോലെ ഒരുപാട് പടങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നിട്ടില്ല. ഇനി ഒരടുത്ത ജന്മം ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹിച്ചു അതെല്ലാം ഭംഗിയായിട്ട് വരട്ടെ എന്ന് മാത്രം. മറക്കാനാകാത്ത ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടോ പറയാനിപ്പോൾ? അതല്ലേ ഞാൻ പറഞ്ഞത്, എന്തോ എന്നെ സിനിമ ഈ വില്ലൻ അഭിനയിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് പാട്ട് പാടി അഭിനയിപ്പിച്ച ആളാണ് വ്യാമോഹം എന്ന് പറഞ്ഞ പടത്തില് ലക്ഷ്മി ജാനുമായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അത് ഇതാണ് കൊടുക്കാനുള്ള ഉദ്ദേശം. നമ്മളെ ആ വില്ലൻ ലിസ്റ്റിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ആദ്യത്തെ വ്യക്തിയാണ് പുള്ളി. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ ആത്മാവിന് വ്യക്തിശാന്തി വരുന്നു. വേറെ എനിക്കൊന്നും പറയാനില്ല. ശ്രീ ജനാർദ്ദനൻ ആണ് ഇപ്പോൾ കെ ജി ജോർജിനെ അനുസ്മരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു വില്ലൻ പരിവേഷത്തെ മാറ്റി അദ്ദേഹത്തിന് മറ്റൊരു കഥാപാത്രം നൽകാൻ ശ്രമിച്ച വ്യക്തി എന്ന സംവിധായകൻ എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീ ജനാർദ്ദനൻ കെ ജി ജോർജിനെ അനുസ്മരിച്ചത്. കെ ജി ജോർജിൻ്റെ നിര്യാണ വാർത്ത ഇപ്പോൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കൊച്ചിയിൽ ഒരു വയോജന കേന്ദ്രത്തിലാണ്. അദ്ദേഹം ഏറെക്കുറെ പ്രായത്തിൻ്റെ അവശതകൾ മൂലം ചികിത്സയിലായിരുന്നു. അദ്ദേഹം വയോജന കേന്ദ്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. മലയാളത്തിൽ വളരെ കുറച്ചെങ്കിലും എണ്ണമറ്റ എണ്ണത്തിൽപ്പെടുത്താവുന്ന ഏറ്റവും വ്യത്യസ്തമായ സിനിമകൾ സമ്മാനിച്ചു, കലാസൃഷ്ടികൾ സമ്മാനിച്ച അതുല്യനായ ചലച്ചിത്ര പ്രതിഭ എന്ന അർത്ഥത്തിലാണ് കെ ജി ജോർജ് ഓർമ്മിക്കപ്പെടാൻ പോകുന്നത്. ഒരുപക്ഷെ വരും കാലവും വരും തലമുറയുമായിരിക്കും കെ ജി ജോർജിൻ്റെ സിനിമകളിലെ സവിശേഷതകളെ തിരിച്ചറിയാൻ പോകുന്നത്. തിരക്കഥയുടെ കാര്യത്തിലും സിനിമ ആവിഷ്കരണത്തിൻ്റെ കാര്യത്തിലും സാമ്പ്രദായികമായ രീതികളെ പൊളിച്ചെഴുതിയ പുതിയ വഴികൾ തുറന്നിട്ട വ്യക്തിയായിരുന്നു കെ ജി ജോർജ്.